റോഡിലൂടെ ഇപ്പോൾ ആന നടന്നു നീങ്ങുന്നു എന്നാണ് ഭാഗത്ത് കെ എസ് ആർ ടി സിയുടെ ഗ്യാരേജ് ഉണ്ട് ഹോസ്റ്റലുണ്ട് ധാരാളം വീടുകളുണ്ട് ഒപ്പം ഇപ്പറത്തെ ഭാഗം വന്നത് നഗരമേഖലയുമാണ് അങ്ങോട്ടേക്കാണ് ഇത്രയും സമയം നിലയുറപ്പിച്ചിരുന്നത് നഗരത്തോട് തന്നെ ചേർന്ന ഒരു ചതുപ്പ് കുഴി ഭാഗമാണ് വളരെ താഴ്ന്ന ലെവലിലുള്ള ഒരു ചതുപ്പ് സ്ഥലമാണ് അതിനോട് ചേർന്ന് വാഴക്കൃഷിയും മറ്റുമൊക്കെ ഉള്ള ഒരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്ന് തണ്ണീർ ഇപ്പോൾ നീങ്ങിയിട്ടുണ്ട് അത് അങ്ങോട്ടേക്ക് നടന്ന് നീങ്ങിയിട്ടുണ്ട് ഇതിനകം ആ മേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും മറ്റും സാന്നിധ്യമുണ്ട് നാട്ടുകാരും മറ്റും ഈ സ്ഥലങ്ങളിലെല്ലാം ഉണ്ട് അവിടെയൊക്കെ പൂർണ്ണമായും നിരീക്ഷണം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും മറ്റുമൊക്കെയുണ്ട് പക്ഷേ അത് വീടുകളും എല്ലാം ചേർന്നൊരു ഭാഗമാണ് ഇത്രയും കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു വന്ന ആനയാണ് ഈ സ്ഥലത്ത് കുറേയധികം സമയം നില അതൊരു ഈ സമയത്ത് നഗരത്തിൽ കുറച്ച് ചൂടുള്ള സമയമാണ് അവിടെ നിന്ന് വാഴയും മറ്റുമൊക്കെ പറിച്ചു തെങ്ങിൻ്റെയും മറ്റും കൂമ്പൊക്കെ കഴിച്ചു അതിനുശേഷമാണ് ഒരുപക്ഷെ കൂടുതൽ ഈ പ്രദേശത്ത് വെള്ളമൊന്നുമില്ല വെള്ളം കിട്ടുന്ന സ്ഥലം ലക്ഷ്യമാക്കി നീങ്ങുന്നതാണോ എന്നറിയില്ല ഏതായാലും ആ ഭാഗത്തേക്കും നീങ്ങിയിട്ടുണ്ട് വനമ്പ ആർ ആർ പി സംഘവും ഇതിനോടൊപ്പം തന്നെ ഈ ഈ പ്രദേശത്ത് പൂർണ്ണമായും സാന്നിധ്യമുണ്ട് അവരും നിരീക്ഷിച്ചു കൊണ്ട് നീങ്ങുന്നുണ്ട് അങ്ങോട്ടേക്ക് കൂടുതൽ വീടുകളെല്ലാം ഉള്ള ഒരു പ്രദേശമാണ് തൊട്ടപ്പുറത്തേക്ക് അവിടെ എല്ലാം ജാഗ്രത നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയത് ആണ് ഇതെല്ലാം നഗരത്തിൻ്റെ ഭാഗമാണ് അവിടെയാണ് കെ എസ് ആർ ടി സിയുടെ ഗ്യാരേജ് ഉള്ളത് തൊട്ടപ്പുറത്ത് ഉള്ളത് ഒരു ഹോസ്റ്റലാണ് അവിടെയൊക്കെ ആളുകളുണ്ട് അതിനോട് ചേർന്നൊക്കെ ഉള്ളത് വീടുകളാണ് ആ വീടിൻ്റെ മുൻഭാഗത്തു കൂടി കൂടിയാണ് ഈ തണ്ണീർക്കൊമ്പൻ ഇപ്പോൾ ആ ഭാഗത്തേക്കും നീങ്ങിയിട്ടുള്ളത് അവിടെയും പക്ഷേ ഇതുവരെ ഇത്രയും സമയമായിട്ടും ഏതെങ്കിലും തരത്തിൽ ഒരു പരിഭ്രാന്തി ആന പരിഭ്രാന്തരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും സ്ഥലത്ത് വലിയ അക്രമ അക്രമമൊന്നും കാണിക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും വലിയ കാര്യമായി നശിപ്പിക്കുന്ന ഒരു സംഭവമൊന്നും ഇത്രയും സമയം കൊണ്ട് ഉണ്ടായിട്ടില്ല അതാണ് ആകെ ഒരു ആശ്വാസം എന്ന് പറയേണ്ടത് അതായത് മറ്റു പലപ്പോഴും ഒരുപക്ഷേ കുറച്ചുകൂടി പരിഭ്രാന്തനായോ അക്രമകാരിയായിട്ടൊക്കെ കാണാം ഇവിടെ പക്ഷേ തണ്ണീർക്കൊമ്പനെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ അക്രമ സ്വഭാവം പ്രകടിപ്പിച്ചിട്ടില്ല ശാന്തപ്രകൃതം ഇതുവരെ കൈവിട്ടിട്ടില്ല അതുകൊണ്ട് നിരീക്ഷിച്ച് ആർ ആർ ടി സംഘവും ഉദ്യോഗസ്ഥരും പോലീസ് സംഘവും ഒക്കെ ആനയുടെ പിന്നാലെ തന്നെയുണ്ട് ആ പരിസരത്ത് തന്നെ അവരും തുടർന്ന് നിരീക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ആന അങ്ങോട്ടേക്ക് മുന്നോട്ട് നീങ്ങുകയാണ് അത് പക്ഷെ നേരെ എതിർ ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്